ഹലോ എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ് ന്യൂസിൻ്റെ മറ്റൊരിലേക്ക് സ്വാഗതം. എസ് ടി ഈസ്റ്റ് ബംഗാളുമായി ബന്ധപ്പെട്ടൊരു വലിയ അപ്ഡേറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്കിടക്കുന്ന നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം കാണാൻ ശ്രമിക്കുക. അപ്പോൾ നേടിയിലോട്ട് പോകാം. എസ് ടി ഈസ്റ്റ് ബംഗാൾ അവർ ഹെഡ് കോച്ചിന് ഉറപ്പിച്ചിരിക്കുന്നു. യോർഗെ കോസ്റ്റി അല്ല എന്ന കാര്യം ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. സ്റ്റീഫൻ കോൺസ്റ്റൈൻ ആണ് ഇപ്പോൾ നിലവിൽ എസ് ടി ഈസ്റ്റ് ബംഗാളിലെ കോച്ചായി വരിക. ഇത് അവരുടെ നിലവിലെ സ്പോൺസറൊക്കെ അംഗീകരിച്ച് കഴിഞ്ഞു എന്ന് ഇപ്പോൾ ഒഫീഷ്യൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. എസ് ടി ഈസ്റ്റ് ബംഗാളിലെ ഭാഗത്തു നിന്ന് എല്ലാ പ്രമുഖ മാധ്യമങ്ങളാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എസ് ടി ഈസ്റ്റ് ബംഗാളിലെ ഭാഗത്തു നിന്ന് ഒഫീഷ്യൽ അപ്ഡേറ്റ്സ് വരാൻ കുറച്ച് വൈകും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇദ്രാം കപ്പിൻ്റെ ഹെഡ് കോച്ചായി ബിനോ ജോർജും അതുപോലെ തന്നെ ഐ എസ് എൽ സൂപ്പർ കപ്പ് എന്നിവിടങ്ങളിൽ ഹെഡ് കോച്ചായി സ്റ്റീഫൻ കോൺസ്റ്റൈൻ എന്ന മുൻ ഇന്ത്യൻ ഹെഡ് കോച്ച്, ഇംഗ്ലണ്ടുകാരനാണ്, ഇംഗ്ലണ്ട് സ്വദേശിയാണ്, മികച്ച ഹെഡ് കോച്ചാണ്. ഇദ്ദേഹത്തിൻ്റെ കീഴിൽ ഇന്ത്യൻ ടീം മികച്ച കളികളാണ് പുറത്തെടുത്തിട്ടുള്ളത്. ഇന്ത്യ 94 റാങ്ക് വരെ ഇദ്ദേഹത്തിൻ്റെ കീഴിൽ വേൾഡ് റാങ്കിങ്ങിൽ വന്നിട്ടുണ്ട്, ഫിഫ റാങ്കിങ്ങിൽ വന്നിട്ടുണ്ട്. അത് തന്നെ വലിയ കാര്യമാണ്. ഇദ്ദേഹത്തിന് ഇന്ത്യൻ താരങ്ങളെ നന്നായിട്ടറിയാം. ഇനി എസ് ടി ഈസ്റ്റ് ബംഗാൾ ചെയ്യാൻ പോകുന്നത് മികച്ച താരങ്ങളെ ഇദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യപ്രകാരം സൈൻ ചെയ്യാൻ വളരെയധികം ചാൻസാണ്. എസ് ടി ഈസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നത് നമുക്കറിയാം പേരുകേട്ട വലിയൊരു ക്ലബ്ബാണ്. നമ്മൾ ഐ എസ് എല്ലിൽ വന്നതുവരെ അവർക്ക് അവർ യഥാർത്ഥ കളി പുറത്തെടുത്തിട്ടില്ല. അവരുടെ ഐ ലീഗിലെ ഏറ്റവും വലിയ ക്ലബ്ബുകളൊന്നാണ് എസ് ടി ഈസ്റ്റ് ബംഗാൾ. എ ടി കെ മോഹൻബഗാനെ വരെ തറ പറ്റിക്കാവുന്ന രീതിയിലുള്ളൊരു ക്ലബ്ബായിരുന്നു. ശേഷം ഇപ്പോഴാണ് അവരിങ്ങനെ ആയിപ്പോയത്. ഇനി അവരുടെ പുതിയ കോച്ച് വരുന്നു, പുതിയ സ്പോൺസേഴ്സ് ആയി, ഇനി അറിയത്തില്ല എന്തൊക്കെ നടക്കുക എന്ന്. അപ്പോൾ എസ് ടി ഈസ്റ്റ് ബംഗാളിൻ്റെ പുതിയ ഹെഡ് കോച്ച് സ്റ്റീഫൻ കോൺസ്റ്റൈൻ ആണ്. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുക. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ വീണ്ടും കാണാം.